ഗായ്സ് വെൽക്കം ടു സൺഡേ ടു സൺഡേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ സംസാരിച്ച പോലെ തന്നെ എത്തിൻ്റെ ഒരു ഡോമിനൻസ് ചെറിയ രീതിയിൽ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പി ടി സിൻ്റെ വലിയ മൂവ്മെൻറ്റിനെക്കാട്ടിയും വലിയ അധികം എത്ത് ഡോമിനൻ്റ് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ സംസാരിച്ചൊരു വിഷയമാണ് ഇത്. പി ടി സി 20K ഉണ്ടാവുമ്പോൾ ഉണ്ടായത് അത്ര പോലും ആൾട്ടിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് പിന്നീട് അങ്ങോട്ട് ആൾട്ട് കോണിൽ പലതും കണ്ടില്ല. അതായത് 23-24 ഉണ്ടായപ്പോൾ നമുക്കറിയാം എന്ത് ചെയ്തു, ആൾട്ടിൻ്റെ ഗ്രോത്ത് കമ്പാരിറ്റീവ്ലി പിന്നീട് അങ്ങോട്ട് എത്തിനായാലും പല കോയിൻസിനായാലും നമുക്ക് പിന്നീട് കാണാൻ പറ്റില്ല. പലരും നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് ആ ഒരു കമ്പാരിസണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ആ ഒരു സമയത്ത് ബി ടി സി ഡോമിനൻസ് വളരെയധികം കൂടുതലുണ്ട്. അതും നല്ല ഷിഫ്റ്റ് ചെയ്ത് എത്തിലേക്ക് വരികയാണെങ്കിൽ, കൺഫേം ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഇന്നലെ സംസാരിച്ച പോലെ എത്ത് ബി ടി സിയിലൊക്കെ ഒരു ചെറിയൊരു ബ്രേക്ക്ഔട്ടിൻ്റെ ഒരു സാധ്യത കണ്ടിട്ട് അങ്ങനെ തുടരുകയാണെങ്കിൽ അത് ആൾട്ട് കോയിന് കുറച്ച് നല്ലതാണ്. കാരണം ആദ്യം ഒരു ബി ടി സി ഒരു മൂവ്മെൻറ്റ് ഇടുക, പിന്നീട് ആൾട്ട് മൂവ്മെൻറ്റ് പിന്നെ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും ആ ഒരു ഇത് സൈക്കിൾ മാറലാണ്. അപ്പം ഇന്നലെ ഞാൻ അതേപോലെ തന്നെ 45K സൂൺ എന്നുള്ള ഒരു കമൻറ്റ് നമ്മളുടെ ഇതിൽ കണ്ടിരുന്നു. ഒരിക്കലും നമ്മൾ അത്ര ഹൈക്ക് പ്രതീക്ഷിക്കാനായിട്ടില്ല. ശരിയാണ്, ഞാൻ നിങ്ങളോട് പറയുകയാണ് ലോങ് ടേമിലൊക്കെ ബി ടി സി മന്ത്ലി പൈസ, നമ്മൾ ടെലഗ്രാം 5000 ഗ്രൂപ്പിലൊക്കെ നമ്മൾ മന്ത്ലി ഓർമ്മിപ്പിക്കുന്ന പോലെ $50 എങ്കിലും $10 എങ്കിൽ $20 വെച്ച് ഡെയിലി വാങ്ങുന്ന ഒരു സെറ്റപ്പ് തുടങ്ങുന്ന നല്ലതാണ്. കാരണം ബിലോ 37K എന്ന് പറയുന്നത് ബിയർ മാർക്കറ്റിൻ്റെ വാല്യൂ തന്നെയാണ്. ഒരു 35K ബി ടി സി എന്നൊക്കെ പറയുന്നത് ഒരു എത്ര നമ്മൾ ആവറേജ് ചെയ്താലും ആ ഒരു എനിക്ക് തോന്നുന്നു ബിയർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിയ അതേ അറ്റംപ്റ്റ് തന്നെയാണ്. അതിൻ്റെ മുകളിലേക്ക് എത്തുമ്പോഴാണ് ഒരു ബുൾ ടെൻഡൻസി കാണിക്കുകയും പിന്നീട് അങ്ങോട്ട് ബൈ ചെയ്യുന്നത് പതിയെ പതിയെ ലേറ്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ബി ടി സിൻ്റെ അതായത് എത്തീരത്തിൻ്റെ ബ്രേക്ക് ഔട്ട് ഉണ്ടാകുമ്പോൾ നമ്മുടെ പല കോയിൻസും ഉണ്ടാക്കും, നമ്മുടെ പല ഹോൾഡിങ് സ്പോട്ട് ഹോൾഡിംഗ് ഒക്കെ. എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ 28K സെൽ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞ പല സ്പോട്ട് കോയിൻസും അതിൻ്റെ ഒരു വലിയ രീതിയിലുള്ള പ്രോഫിറ്റിലേക്ക് സ്റ്റിൽ എത്തുന്നത്. നമ്മൾ 25 കോയിൻസ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൽ പല ഒരു 10 അതിലൊരു 10-15 പ്രോഫിറ്റിലാണെങ്കിൽ ഇനിയും കുറച്ചും കൂടി ഒന്ന് പ്രോഫിറ്റിലേക്ക് വരാനുണ്ട്. ഒന്ന് പറയുന്ന ഒരു ഡോട്ട് അല്ലെങ്കിൽ പല കുറച്ചും കൂടി മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കോയിൻസ് ശരിക്കും മൂവ്മെൻറ്റ് കാണുക അത്ര. അത് ടോപ്പ് 10-ലേക്കൊന്നും അധികം വോളിയം വരുന്ന അത്ര. അതെനിക്ക് തോന്നുന്നു ബി എത്തീരത്തിൻ്റെ ആ ഒരു ബ്രേക്ക് ഔട്ട് കാണിക്കുകയാണെങ്കിൽ ആൾട്ടിനൊക്കെ വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും. അതിൻ്റെ കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഇപ്പോൾ കുറേ ആൾക്കാർ സ്പോട്ട് ഹോൾഡിങ്ങിനാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് ഞാൻ നമ്മൾ ഫ്യൂച്ചർ ചെയ്യാറില്ല, നമ്മൾ വാസിർക്സ് ആണ് യൂസ് ചെയ്യാറ്. നമുക്ക് കുറേയും കൂടി സ്പോട്ടാണ് നല്ലത്. ഫ്യൂച്ചറിൽ പലപ്പോഴായിട്ട് നമ്മുടെ ഒരു മിസ്റ്റേക്ക് കാരണം ലിക്വിഡേറ്റ് ആവുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞ സ്പോട്ടാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ഇപ്പം കൂടണം. അതായത് ഇനി വരുന്ന ബുൾ മാർക്കറ്റിന് മുമ്പായിരിക്കണം നമ്മൾ ചേരേണ്ടത്. നമ്മൾ മുമ്പ് ക്രിപ്റ്റോയിൽ ഉണ്ടായിരുന്നെങ്കിൽ, നമുക്ക് മുമ്പ് ക്രിപ്റ്റോ ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഡെയിലി അപ്ഡേറ്റ്സുകൾ കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയാമല്ലോ, നിങ്ങൾ സ്പോട്ട് എയിം ചെയ്ത് തുടങ്ങേണ്ടതുണ്ട്. ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു റിമൈൻഡർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു രീതിയിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കൊണ്ടുപോകും. നിങ്ങൾ വിചാരിക്കും ശരിയാണ്, നമുക്ക് നമ്മൾ തന്നെ ഇൻഡിവിജ്വലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം, നമ്മൾ ഇതാക്കും. പക്ഷെ നിങ്ങളത് അടുത്ത ഡിപ്പിന് ഡെപ്പോസിറ്റ് ചെയ്യാം, അടുത്ത ഒരു ഡിപ്പിന് ഡെപ്പോസിറ്റ് ചെയ്യാം, കുറച്ചും കൂടി ലോയിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയപ്പായിരിക്കും ഒരു കോയിൻ ബ്രേക്ക് ഔട്ട് ചെയ്തെന്ന് കണ്ടിട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ അടുത്ത ഒരു ബുൾ മാർക്കറ്റിന് മുമ്പ് നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് സ്പോട്ട് കോയിൻസ് ഹോൾഡേഴ്സ് നമ്മുടെ ടീമിലേക്ക് വരേണ്ടതന്നെ. അതിന് നമുക്ക് ഞാൻ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ടീമിലേക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും ടെലഗ്രാമിൽ നമുക്ക് മെസ്സേജ് അയക്കുകയും ആ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവുകയും ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും ആയിട്ട് ആ ഇൻട്രാക്ഷൻ. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പം ഇപ്പോൾ ഈ അപ്ഡേറ്റ്സുകൾ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഇതിനോടൊരു ബന്ധം കാണിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഒരു വാസിർക്സിലൊരു മന്ത്ലി പതിയെ പതിയെ ബി ടി സിയൊക്കെ ആവറേജ് ചെയ്ത് തുടങ്ങാം. ഞാൻ പറയുന്ന പോലെ നിങ്ങളോട് അന്ന് ഗൈഡൻസ് ക്രിപ്റ്റോ കറൻസിൻ്റെ ഇത് പറഞ്ഞ പോലെ, ഫസ്റ്റ് നമ്മളെ എയിം വേണ്ടത് ബി ടി സി എത്താണ്. അതിലേക്ക് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു ഇന്ന് തന്നെ പോയിട്ട് ഫുൾ എമൗണ്ട് അല്ല, പതിയെ പതിയെ മന്ത്ലി ആവറേജ് ചെയ്യുമ്പോൾ അടുത്തൊരു ബുൾ മാർക്കറ്റ് 2024 എന്ന് പല അനലൈസേഴ്സും പറയുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ നോക്കുമ്പോൾ ഒരു എമൗണ്ട് ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾ സെല്ല് ചെയ്യാണ്ട് ഞാൻ ഒരു 10 വർഷം കഴിഞ്ഞ് സെല്ല് ചെയ്യണ സെറ്റപ്പ് അല്ല, വീണ്ടും അതൊരു ഒരു ബിയർ മാർക്കറ്റ് ടെൻഡൻസിയിലേക്ക് പോകും, പിന്നെയും ഒരു ടൈം ആകുമ്പോൾ വീണ്ടും വരും. ഇതൊരു സൈക്കിളാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇപ്പോൾ കുറേ ആൾക്കാർ ഇന്ന് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഡോജ് കോയിനെ കുറിച്ച് ഇന്നലത്തെ വീഡിയോയിലെ ഹൈക്ക് മിസ്സായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഡോജ് കോയിനൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ എത്തീരത്തിലേക്ക് കൂടുതൽ വോളിയം വരുമ്പോൾ ഓട്ടോമാറ്റിക് ഡോജിലേക്കും വരും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സ്മോൾ എമൗണ്ട് ഡോജ് ഇല്ലാത്തവർക്ക്, തീരെ ഡോജ് ഇല്ലാത്തവർക്കൊക്കെ ലോങ് ടേമിന് വേണ്ടി ഡോജ് ഹോൾഡ് ചെയ്യും. കാരണം അടുത്തൊരു ബുൾ മാർക്കറ്റ് വരുമ്പോൾ ഇലോൺ മാസ്ക് എന്തായാലും ഡോജിന് വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു രീതിയിലേക്ക് ഹൈക്ക് ഉണ്ടാക്കുന്ന സെറ്റപ്പിലേക്ക് പണ്ട് കണ്ടതുപോലെ
ഇന്ന് പിന്നീടും ഉണ്ടാവാം, അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ആവറേജ് ചെയ്യപ്പെടാന്ന് പറയുന്ന ഡോച്ചിനൊക്കെ നമ്മൾ അന്ന് വിചാരിച്ചാൽ ഇലോൺ മാസ്ക് പൊതുവെ ഡോച്ചിനെ ഒഴിവാക്കി എന്നുള്ള തോന്നൽ പലർക്കും ഉണ്ടായിരുന്നു. പക്ഷെ മൂപ്പർ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അടുത്ത ബുൾ മാർക്കറ്റ് സെക്ഷൻ എത്തും. ഇപ്പോൾ ഞാൻ പറയുന്നത് ഇന്ന് കരുതി ഫുൾ എമൗണ്ട് ഒരു ബി ടി സിയിലേക്കോ ഒരു എത്തിലേക്കോ ഒന്നും ഇടാണ്ട് എന്നാൽ പിന്നെ ഡോച്ചിന് മാത്രം ഡെപ്പോസിറ്റ് ചെയ്യാന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാവരുത്. എപ്പോഴും സ്പോട്ട് ബൈ ചെയ്യുന്നവരാണെങ്കിൽ ബി ടി സി എത്ത് ഈ രണ്ട് കോയിൻസ് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റ് കോയിൻസിലേക്ക് പോവാവൂ. അതൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഫെർദർ അപ്ഡേറ്റ്സ് വരെ ഡെയിലി കാണാം. ബൈ.